ഋഗ്വൻ സിംഗ് മാലിക് ഈ പേര് കേൾക്കാത്തവരായി ആരും ഉണ്ടാകില്ല ഇദ്ദേഹമാണ് 300 പേരുടെ മരണത്തിനിടയാക്കിയ കനിഷ്ക വിമാന അപകടത്തിന്റെ സൂത്രധാരൻ എയർ ഇന്ത്യ വിമാനം ബോംബ് വെച്ച് തകർക്കുകയായിരുന്നു അതിൽ ഒരാളാണ് കാലിസ്ഥാൻ സംഘടനകളുടെ സജീവ പ്രവർത്തനായിരുന്ന കാലിസ്ഥാൻ ഭീകരനായിരുന്ന ഈ ഋഗ്വൻ സിംഗ് മാലിക് എന്ന് പറയുന്ന ഈ നേതാവ് ഇപ്പോൾ ഇദ്ദേഹം കാനഡയിലാണ് 2005 കാനഡ കോടതി ഇദ്ദേഹത്തെ വെറുതെ വിട്ടിരുന്നു അതിനുശേഷം ശിഷ്ടകാലം കാനഡയിൽ തുടരുകയാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്തുതിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന സിഖുകാർക്ക് അവരുടെ സ്വന്തം നാട്ടിലേക്ക് സന്ദർശനത്തിനായി വരാനുള്ള ഒരു സൗകര്യമൊരുക്കുക അതിനു മുമ്പ് അവരെയൊക്കെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരുന്നു അതായത് കാനഡ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ സിഖുകാരെ കരിമ്പട്ടികയിൽ കോൺഗ്രസ് സർക്കാർ പെടുത്തിയിരുന്നു അത് മാറ്റിക്കൊടുത്തത് നരേന്ദ്രമോദിയാണ് ഒപ്പം തന്നെ 1984 സിഖ് വിരുദ്ധ കലാപം വംശീയ ഹത്യയാണ് എന്ന് പറയുക മാത്രമല്ല അത് പ്രഖ്യാപിക്കുകയൂടെ ചെയ്ത് രാജ്നാഥ് സിംഗ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ മന്ത്രിയാണ് 5 ലക്ഷം രൂപ ധനസഹായം കൊല്ലപ്പെട്ട ഓരോ സിഖുകാരനും നൽകിയത് നരേന്ദ്രമോദിയാണ് ഒപ്പം തന്നെ ഗുരുനാനാക് ദേവിൻ്റെ അതായത് സിഖ് ആചാര്യനാണ് ഗുരുനാനാക് ദേവ് ദേവിൻ്റെ വിശുദ്ധ സ്ഥലം സന്ദർശിക്കാൻ ഉള്ള അനുമതി നൽകിയതും ഒപ്പം തന്നെ കർത്താപൂർ ഇടനാഴി തുറന്നു നൽകിയതും മോദിയാണ് ഒപ്പം തന്നെ ഡിസംബർ 26 ലോകമെമ്പാടും വീർ ബാൽ ദിനമായി ആചരിക്കാൻ അത് സിഖുകാർ വളരെ കാലമായി 10 ആണ്ടുകളായി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ കാലം മുതൽ ആവശ്യപ്പെടുന്ന ഒന്നാണ് വീർ ബാൽ ദിനം ആ ദിനം ആഘോഷിക്കാനും അത് അനുസ്മരിക്കാനും വേദി ഒരുക്കിയത് മോദിയാണ് അതുകൊണ്ട് തന്നെ ഹിന്ദു സിഖ് ഐക്യം അനിവാര്യമാണ് ഹിന്ദു സിഖ് ഐക്യം ഉണ്ടായിരുന്നതാണ് അതിനിടയിൽ വിള്ളൽ വീഴ്ത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട് അത് താൻ തിരിച്ചറിയുന്നുണ്ടെന്നും ഇനിയുള്ള തൻ്റെ ജീവിതം ആ ഐക്യത്തിന് വേണ്ടി മുന്നേറാനുള്ളതാണെന്നും അദ്ദേഹം അക്കമിട്ട് കാരണങ്ങൾ നിരത്തിക്കൊണ്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ കത്ത് ഇതിനോടകം തന്നെ വൈറലായിരിക്കുന്നു അദ്ദേഹം പറയുന്നത് എല്ലാ സിഖ് സമൂഹവും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിലകൊള്ളണം നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സഹായ സഹകരണങ്ങൾ ചെയ്തതും നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചതും നരേന്ദ്രമോദിയാണെന്ന് മുൻ ഭീകരൻ തുറന്നു പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കത്ത് വൈറലാകുന്നതിന് പിന്നിലെ കാര്യവും ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം